ഹായ് ഓൾ, വെൽക്കം ടു ദ നെക്സ്റ്റ് വീഡിയോ ഓഫ് ബ്രൈറ്റ് ടു സക്സസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ അക്കൗണ്ടൻസിൽ AFS ആവട്ടെ, CA ആവട്ടെ, എല്ലാവർക്കും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. 5 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉറപ്പായിട്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ 100% ഷുവർ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എന്നൊന്ന് നോക്കാം. ഈസി ആയിട്ട് പെട്ടെന്ന് പഠിച്ചു പോവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. സുമതി ആൻഡ് മഞ്ജു ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 3:2. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ മുന്നത്തെ ഒരു ഇയറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന 2020 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ, സുമതി മഞ്ജു എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് ആണ്. അവർ 2:3 റേഷ്യോയിലാണ് പ്രോഫിറ്റ് ലോസ് ഒക്കെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ദർ ക്യാപിറ്റൽ ബാലൻസ് ആസ് ഓൺ 1/1/2020 വാസ് 40,000-30,000. സുമതിയുടെ അതുപോലെ തന്നെ മഞ്ജുവിൻ്റെ ക്യാപിറ്റൽ ആണ് തന്നിരിക്കുന്നത്. ദെൻ സുമതി ഈസ് ടു ബി പെയ്ഡ് സാലറി ഓഫ് 1,000 per month. സുമതിക്ക് എന്ത് കിട്ടുന്നുണ്ട്? 1,000 രൂപ മാസം സാലറി കിട്ടുന്നുണ്ട്. മഞ്ജുവിനാണെങ്കിലോ ഒരു ഇയറിൽ 10,000 രൂപ കമ്മീഷനും കിട്ടുന്നുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗഡ് അറ്റ് 8% പെർ ആനം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര പെർസെൻറ്റേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്? 8% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓഫ് ദ സുമതി ഈസ് 1,500 ആൻഡ് മഞ്ജു ഈസ് 1,200. ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം ബിഫോർ മേക്കിംഗ് ഓൾ ദ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ 74,900. പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് എവിടെ തന്നിട്ടുണ്ട്? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഇതാണ് നമുക്ക് എഴുതേണ്ട പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. ഇനി ഇത് വേണം നമ്മൾ എന്താണ് ഏറ്റവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് ഹെഡിങ് ചെയ്താൽ ഇതുപോലെ കോളംസ് വരയ്ക്കുക. പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഇത് ക്രെഡിറ്റ് സൈഡാണ്, ഇത് ഡെബിറ്റ് സൈഡാണ്. ഓക്കെ, അതൊക്കെ നമുക്കറിയാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഫസ്റ്റ് നോക്കുക നെറ്റ് പ്രോഫിറ്റ് എന്നാണോ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, നെറ്റ് ലോസ് എന്നാണോ തന്നിരിക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ തന്നിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ ഫേം ബിഫോർ മേക്കിംഗ് ഓൾ ദ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്താണ്? 74,900 ആണ് നമ്മുടെ ഫേമിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എന്ന് തന്നിട്ടുണ്ട്. അപ്പം നെറ്റ് പ്രോഫിറ്റ് എന്ന് തന്നിട്ടുള്ള സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യുക? ആ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എവിടെ എഴുതണം? നമ്മുടെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. നെറ്റ് പ്രോഫിറ്റ് ബ്രോഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. എത്രയാണ്? 74,900 രൂപയാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. ഇനിയിപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നെറ്റ് ലോസ് എന്നായിരുന്നു തന്നിരുന്നത്. നെറ്റ് ലോസ് 74,900 എന്നാണ് തന്നിരുന്നതെങ്കിൽ നമ്മളത് എവിടെ എഴുതും? ഡെബിറ്റ് സൈഡിൽ എഴുതും. ഓക്കെ, നെറ്റ് പ്രോഫിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതിയത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള പോലെ ബാക്കി എഴുതിപ്പോവാം. ഇനി നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ക്യാപിറ്റൽ ബാലൻസ് അസൗണ്ട് 40,000-30,000 തന്നിട്ടുണ്ട്. ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8% പെർ ആനമാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ക്യാപിറ്റലോ ഡ്രോയിങ്സോ നമ്മൾ ഇതിൽ എഴുതത്തില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും മാത്രമേ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാം ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ് നമുക്ക് എഴുതാനായിട്ട് പോകുന്നത്. കാരണം ഇവിടെ നമുക്ക് ആദ്യം ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഇവിടെ എത്രയാണ്? 8% ആണ് ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ക്യാപിറ്റൽ എഴുതത്തില്ല. എന്താണ് ഫസ്റ്റ് എഴുതുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫസ്റ്റ് ആരതാണ് തന്നിട്ടുള്ളത്? സുമതിയാണ് അല്ലേ. അപ്പോൾ സുമതിയുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സുമതി, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? സുമതിയുടെ ക്യാപിറ്റൽ 40,000 രൂപയാണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പം 40,000 × 8/100. ഈ 8 എവിടെ നിന്നൊന്നും മനസ്സിലായില്ല. 8% ആണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 8/100 എത്ര വരും? 3,200. ഓക്കെ, ദൻ നെക്സ്റ്റ് അതുപോലെ നമുക്ക് മഞ്ജു എഴുതാമല്ലോ. മഞ്ജുവിൻ്റെ ക്യാപിറ്റൽ എത്രയായിരുന്നു? 30,000 ആണ്. 30,000 × 8/100 നമുക്ക് എത്രയാണ് വരുന്നത്? 2,400. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടി. ദൻ നെക്സ്റ്റ് വരുന്നത് നമുക്ക് എന്താണ് പറഞ്ഞിട്ടുണ്ട്? സുമതി ഈസ് ടു ബി പെയ്ഡ് സാലറി ഓഫ് 1,000 per month. സുമതിക്ക് 1,000 കിട്ടുന്നുണ്ട് സാലറി. സാലറി 1,000 അല്ല 1,200 ആണ് കേട്ടോ, സോറി. ഇവിടെ സാലറി 1,200 ആണ്. സുമതിക്ക് സാലറി 1,200 കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം സുമതി സാലറി 1,200. ഓക്കെ, ദൻ
പത്ത് നെക്സ്റ്റ് വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് സോറി 12,000 തന്നെയാണ്, നമുക്ക് 12 മാസത്തേക്കാണല്ലോ, അപ്പോൾ 12,000 ആണ് വരുന്നത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിൽ 1,000 തന്നെയാണ് ആൻസർ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്താണ് ഒരു വർഷത്തേക്ക് എടുത്തപ്പോഴത്തേക്കും ഇവിടെ എന്ത് വന്നു, 12,000 വന്നു. പിന്നെ വരുന്നതാണ് മഞ്ജുവിൻ്റെ കമ്മീഷൻ. മഞ്ജു കമ്മീഷൻ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ ക്വസ്റ്റ്യനിൽ 10,000 രൂപയാണ് മഞ്ജുവിൻ്റെ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ 10,000 രൂപ ഇവിടെ എഴുതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് തന്നിട്ടുള്ള എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് തന്നിട്ടുള്ളത്. എത്രയാണെന്ന്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് സുമതിക്ക് 1,500, മഞ്ജുവിന് 1,200. ഓക്കെ, അപ്പം നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ എഴുതേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് സുമതിക്ക് എത്രയാണെന്ന് പറഞ്ഞു, സുമതി 1,500. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ മഞ്ജു 1,200. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ അങ്ങനെ ആഡ് ചെയ്യണം അല്ലേ, ഈ എമൗണ്ട് എല്ലാം കൂടിയിട്ട് നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാമല്ലോ, എത്രയാണ് വരുന്നത്, 3,200 പ്ലസ് 2,400 പ്ലസ് 12,000 പ്ലസ് 10,000 ഈസിക്കൾ ടു 27,600 രൂപ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് എഴുതി വെക്കാം 27,600. ദെൻ നെക്സ്റ്റ് ഇവിടെ നമുക്ക് ഈ സൈഡ് നമുക്ക് ആഡ് ചെയ്യാം. ഈ സൈഡ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും 74,900 പ്ലസ് 1,500 പ്ലസ് 1,200. അപ്പോൾ നമുക്ക് 77,600 വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ ഇവിടെ എഴുതാം 77,600 ഇവിടെ 77,600. ബാലൻസ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് ഈ 77,200 നമ്മൾ എന്ത് മൈനസ് ചെയ്യണം, 27,600 കൊണ്ട് മൈനസ് ചെയ്യണം. ഈ 27,600 എവിടെ നിന്നാണ് വന്നതെന്ന് മനസ്സിലായല്ലോ, നമ്മൾ ഇത് ഇത്രയും കൂടിയിട്ട് ആഡ് ചെയ്ത് നിന്നാണ് വന്നത്. അപ്പം നമുക്ക് ഇവിടെ എഴുതാം ക്യാപിറ്റൽ എന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ഇനി എത്രയാണ് ബാലൻസ് ഉള്ളത്, 50,000 രൂപയാണ് നമുക്ക് ബാലൻസ് ഉള്ളത്. ഈസ് ഈക്വൽ ടു ദ 50,000 രൂപയാണ് നമുക്ക് ബാലൻസ് ഉള്ളത്. അപ്പം നമ്മളിത് എങ്ങനെ, ഈ 50,000 രൂപയെ നമ്മൾ ക്യാപിറ്റലായിട്ട് ആർക്കൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം, നമ്മുടെ പാർട്ട്നേഴ്സായ സുമതിക്കും അതുപോലെ തന്നെ മഞ്ജുവിനും 3:2 റേഷ്യോയിൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ 50, സുമതി എന്ന് ആദ്യം എഴുതാം. സുമതി 50,000 ഇൻറ്റു 3/5. 3/5 എവിടെ നിന്നാണ് വന്നതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് 3% ആണ് സുമതിയുടേത്, 2% ആണ് നമ്മുടെ മഞ്ജുവിൻ്റെത്. ഓക്കെ, അപ്പം നമ്മൾ കഴിയുമ്പോൾ 50,000 × 3 സുമതിയുടേത് ബൈ ടോട്ടൽ 3+5, 3+2 എന്താണ് 5. അങ്ങനെയാണ് നമുക്കിവിടെ 3/5 വന്നത്. ഓക്കെ, അപ്പോൾ സുമതിക്ക് എത്രയാണ്, 30,000 രൂപയാണ്. ഈസ് ഈക്വൽ ടു 30,000 രൂപ വരും. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും മഞ്ജുവിന് എത്ര വരുമോ നമുക്കറിയാം. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ഇതുപോലെ ചെയ്യാം, 50,000 × 2/5 എന്ന് പറഞ്ഞിട്ട് നമുക്ക് 20,000 ചെയ്യാം. ടോട്ടൽ എത്ര വരും, 50,000. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഒരിക്കലും ക്യാപിറ്റലും ഡ്രോയിങ്സും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതത്തില്ല. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും മാത്രമാണ് എഴുതുന്നത്. അതിൽ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും നെറ്റ് പ്രോഫിറ്റും മാത്രമാണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നത്. ബാക്കി നമുക്കുള്ള എല്ലാം നമ്മൾ എവിടെയാണ് എഴുതുന്നത്, ഡെബിറ്റ് സൈഡിലാണ് എഴുതുന്നത്. ഓർത്ത് വയ്ക്കുക, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും നെറ്റ് പ്രോഫിറ്റും ക്രെഡിറ്റ് സൈഡിൽ, ബാക്കിയെല്ലാം നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതും. ഓക്കെ, അപ്പോൾ ഈ ബാലൻസ് വരെ നമ്മൾ ബാലൻസ് ചെയ്യുമ്പോഴത്തേക്ക് ബാലൻസ് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഒന്നും കൂടി പറയാം, ഈ രണ്ട് സൈഡിലെ എമൗണ്ട് തമ്മിൽ രണ്ട് സൈഡിലെ എമൗണ്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഏത് സൈഡിലാണോ കൂടുതൽ ആ എമൗണ്ട് നമ്മൾ അവിടെ ഓക്കെ രണ്ട് സൈഡിലും അത് ആ എമൗണ്ട് എഴുതിയതിന് ശേഷം ഏത് സൈഡിലാണോ കുറവ്. ഓക്കെ, ഇപ്പം ഈ ഒരു ഇത് ആഡ് ചെയ്തപ്പോഴത്തേക്കും ഈ ഒരു എമൗണ്ടും ഇത് ആഡ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് 27,600 എന്നും കിട്ടി. അപ്പോൾ ഇതാണ് ലാർജ് ആയതുകൊണ്ട് നമ്മളിതിവിടെ എഴുതി. എന്നിട്ട് ഈ ഒരു എമൗണ്ടിന് നമുക്ക് കിട്ടിയ 27,600 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ എത്ര എമൗണ്ടാണോ കിട്ടുന്നത് അത് നമ്മളിവിടെ എഴുതിയതിന് ശേഷം ഈ എമൗണ്ടിന് ആർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, നമ്മുടെ പാർട്ട്നേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം അല്ലേ. ആരൊക്കെ മഞ്ജൂര് സുമതിക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തു, നമ്മുടെ
ഓപ്ഷനിട്ടാണ് ഈ ഒരു റേഷ്യോയിലാണ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പ്രോഫിറ്റ് ആ ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നൊക്കെ വന്നതെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും ഈ ഒരു എമൗണ്ട് എവിടെ നിന്ന് വന്നു എന്നൊന്നും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.